പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്തുതിച്ചതിന്റെ പേരിൽ ശശി തരൂരിനെതിരെ പാർട്ടിക്കകത്ത് നടക്കുന്നത് ആസൂത്രിത ആക്രമണമാണ്. കോൺഗ്രസിൽ നിന്ന് പുകച്ചു പുറത്ത് ചാടിക്കാൻ ലക്ഷ്യമിട്ട് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ഒറ്റക്കെട്ടായാണ് ശശി തരൂരിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത്. പ്രധാനമന്ത്രി മോദി ചെയ്ത നല്ല കാര്യങ്ങളെ നല്ലതെന്ന് പറയുക മാത്രമാണ് ചെയ്തത്. അതിനെ അങ്ങനെ തന്നെ കാണണമെന്നുമായിരുന്നു തരൂരിന്റെ പരാമർശം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെയ്യുന്ന നല്ല കാര്യങ്ങളെ എതിർത്താൽ ജനങ്ങൾക്കിടയിൽ വിശ്വാസത നഷ്ടമാകുമെന്ന ശശി തരൂരിന്റെ പരാമർശത്തിനെതിരെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, UDF കൺവീനർ ബെന്നി ബെഹന്നാൻ, K.മുരളീധരൻ MP എന്നിവർ രംഗത്തെത്തിയിരുന്നു. പക്ഷേ തരൂർ നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. ഇതിന് പിന്നാലെ KPCC തരൂരിന് വിശദീകരണ നോട്ടീസ് നൽകി. താൻ എതിർത്തതിന്റെ 10% പോലും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ പ്രധാനമന്ത്രിയെ എതിർത്തിട്ടില്ലെന്നായിരുന്നു KPCCയുടെ നോട്ടീസിന് മറുപടിയായി ശശി തരൂരിന്റെ പ്രതികരണം. തരൂരിന്റെ വിശദീകരണം KPCC അംഗീകരിച്ചിരുന്നു. ഈ പശ്ചാത്തലത്തിൽ വിവാദം അവസാനിപ്പിക്കാൻ പാർട്ടി നേതാക്കൾ KPCCക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ദേശീയ നേതാക്കളായ ജയറാം രമേശിന്റെയും മനു അഭിഷേക് സിംഗിയുടെയും നിലപാടിനെ പിന്തുണയ്ക്കുക മാത്രമാണ് ചെയ്തതെന്നും തരൂർ പറഞ്ഞിരുന്നു. തനിക്കെതിരെ പാർട്ടിയിൽ നടക്കുന്ന ആസൂത്രിത നീക്കങ്ങളെ തരൂർ വിമർശിച്ചത് ഇങ്ങനെയായിരുന്നു. മിഠായി തിന്നുന്ന സ്കൂൾ കുട്ടിയെ കൈയോടെ പിടിച്ചതുപോലെയാണ് കോൺഗ്രസുകാരുടെ പ്രതികരണം. ഒരാൾ സോണിയാഗാന്ധിക്ക് കത്തെഴുതി, മറ്റൊരാൾ എന്നോട് പാർട്ടി വിട്ട് BJPയിൽ ചേരാൻ ആവശ്യപ്പെട്ടു. പാർട്ടിയെ വിമർശിച്ച് പുറത്തുപോയ ഇയാൾ തിരിച്ചെത്തിയിട്ട് 8 വർഷമേ ആയിട്ടുള്ളൂ എന്നും തരൂർ പറഞ്ഞു. K.മുരളീധരനെ പരോക്ഷമായി പരാമർശിച്ചുകൊണ്ടാണ് തരൂർ ഇക്കാര്യം സൂചിപ്പിച്ചത്. മോദി സ്തുതിയിൽ ശശി തരൂരിന്റെ വിശദീകരണത്തോടെ വിവാദം അവസാനിച്ചെന്ന് KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നെങ്കിലും ഈ വിഷയത്തിൽ വീണ്ടും K.മുരളീധരൻ MP രംഗത്ത് വന്നത് തമ്മിലടി രൂക്ഷമാക്കി. തനിക്കെതിരെ രംഗത്ത് വന്ന K.മുരളീധരൻ MP യെ ശശി തരൂർ കണക്കറ്റ് പരിഹസിച്ചിരുന്നു. ട്വിറ്ററിലൂടെയായിരുന്നു രൂക്ഷമായ പരിഹാസം. പന്നിയോട് ഗുസ്തി പിടിക്കാൻ പോയാൽ സ്വയം നാറുമെന്ന ബർണാഡ് ഷായുടെ വാക്യം ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു ട്വീറ്റ്. പന്നിയോട് ഗുസ്തി പിടിക്കരുതെന്ന ഏറെ കാലങ്ങൾക്ക് മുമ്പേ ഞാൻ പഠിച്ചതാണ്. ഗുസ്തി പിടിക്കുന്നവർ സ്വയം നാറും, പന്നിയാകട്ടെ അത് ഇഷ്ടപ്പെടുകയും ചെയ്യും, ബെർണാഡ് ഷാ എന്നാണ് തരൂർ ട്വീറ്റ് ചെയ്തത്. മോദിയെ വിമർശിക്കാൻ ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് വേണ്ടെന്നും കോൺഗ്രസുകാർ മോദിയെ സ്തുതിക്കുന്നത് അംഗീകരിക്കില്ലെന്നും K.മുരളീധരൻ MP പറഞ്ഞിരുന്നു. വട്ടിയൂർക്കാവിൽ ശശി തരൂർ പ്രചാരണത്തിന് ഇറങ്ങിയെങ്കിലും കോൺഗ്രസ് സ്ഥാനാർത്ഥി വിജയിക്കുമെന്നും മുരളീധരൻ അവകാശപ്പെടുകയും ചെയ്തു. ശശി തരൂരിനെതിരെ KPCC രാഹുൽഗാന്ധി അതൃപ്തി അറിയിച്ചിരുന്നു. നേരത്തെ മോദി സ്തുതിയുടെ പേരിൽ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും വീരപ്പ മൊയ്ലിയും തരൂരിനെതിരെ രംഗത്ത് വന്നിരുന്നു. ശശി തരൂരിനെ ലോക്സഭയിൽ കോൺഗ്രസ് കക്ഷി നേതാവാക്കാനായി ഹൈക്കമാൻഡ് തീരുമാനിച്ചിരുന്നെങ്കിലും അതിന് പാരവെച്ചത് കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കളായിരുന്നു. പഞ്ചാബ് ഘടകം ഒറ്റക്കെട്ടായി തരൂരിനെ പിന്തുണച്ചപ്പോൾ കേരള ഘടകം ഒറ്റക്കെട്ടായി എതിർത്തു. അധീർ രഞ്ജൻ ചൌധരിക്ക് പകരം ശശി തരൂർ ലോക്സഭാ കക്ഷി നേതാവായി വരുന്നത് കോൺഗ്രസിന് ഗുണം ചെയ്യുമെന്ന വിലയിരുത്തലിലായിരുന്നു തരൂരിന്റെ പേരിന് ഹൈക്കമാൻഡ് പ്രാധാന്യം നൽകിയത്. രൂക്ഷമായ ആക്രമണം പാർട്ടിയിൽ നിന്ന് തന്നെ നേരിടുമ്പോൾ തരൂരും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ആക്ഷേപങ്ങൾക്ക് ഉരുളക്കുപ്പേരി പോലെ മറുപടി നൽകാനാണ് തരൂരിന്റെ തീരുമാനം. തനിക്ക് പാരവെച്ചവർക്ക് കരണം പുകച്ച് മറുപടി നൽകുകയാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിലെ മറുപടിയിലൂടെ ശശി തരൂർ ചെയ്തതെന്നും രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നു. സുനന്ദ പുഷ്കറിന്റെ ദുരൂഹ മരണ കേസിൽ കുരുക്കു മുറുകുന്നതും കോൺഗ്രസിനകത്ത് നിന്നുള്ള കൂട്ടായ ആക്രമണവും തരൂരിന്റെ മനസ്സ് മടുപ്പിച്ചിട്ടുണ്ട്. ജ്യോതിരാദിത്യ സിന്ധ്യയെ പോലെ അതൃപ്തരായ നേതാക്കളുടെ ഗണത്തിലാണ് ഇപ്പോൾ തിരുവനന്തപുരം MP ശശി തരൂരും. തരൂർ പാർട്ടി വിട്ടാൽ പോലും അത്ഭുതപ്പെടാനില്ലെന്നാണ് തരൂരിന്റെ അടുപ്പക്കാർ പോലും ഇപ്പോൾ പറയുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.